ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ അൾത്താര വ്ളോഗ് ആൻഡ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും കൂടെ തേങ്ങ അരച്ചു വെക്കുന്ന ഒരു കറിയാണ്. നമ്മുടെ ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ കറി വെക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻസുകൾ എന്നെ മറക്കാതെ അറിയിക്കണം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും കൂടെ ഉള്ള തേങ്ങ അരച്ചുള്ള ഒരു കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ ഒരു ചെറിയ ഒരു മീഡിയം സൈസ് ബീട്രൂട്ടും ഒരു ഉരുളക്കിഴങ്ങും, രണ്ടും ഓരോന്ന് വെച്ച് എടുത്തിട്ടുള്ളൂ. രണ്ടിനും ഒരേ വലുപ്പമായിരുന്നു. അപ്പം അത് ഞാനൊന്ന് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഇതൊന്ന് വഴറ്റും. ഇത് വഴറ്റിയാണ് ഞാനത് അരപ്പി ചേർക്കുന്നത്. അപ്പം അതിന് അരപ്പിനുള്ള ഞാൻ ഒരു മുറി തേങ്ങ, ചെറിയ മുറിയായിരുന്നു, ഒരു മുറി തേങ്ങ, ഇച്ചിരി മഞ്ഞപ്പൊടിയും ജീരകം എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് അരച്ചെടുക്കാനുള്ളതാണ്. ഇത് ചെറിയ ഉള്ളി, ഒരു 10 ചെറിയ ഉള്ളിയുണ്ട്. ഇത് അതിൻ്റെ കൂടെ വഴറ്റാനാണ്. ഈ പച്ചമുളകും വഴറ്റാനാണ്, വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ വഴറ്റാനാണ്, പിന്നെ കറിവേപ്പില. അപ്പം ഞാൻ ആദ്യം ഇത് നമുക്കൊന്ന് വഴറ്റാൻ വെച്ചിട്ട് പിന്നെ തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് വഴറ്റാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടും കിഴങ്ങും കൂടെ വഴറ്റാൻ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയിൽ വെക്കുന്ന അപ്പോൾ ഒന്നുകൂടെ ഇച്ചിരി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് ഈ വെളുത്തുള്ളി ഇട്ടുകൊടുക്കുക. ഞാൻ കടുക് ഇടുന്നില്ല ഇപ്പം, കാരണം ഞാൻ ഇതിന് ഇതെല്ലാം വെച്ച് കഴിഞ്ഞു ഒന്ന് കടുക് തക്കാളിക്ക്, അപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂത്തണ്ടേ, അതിലേക്ക് ഈ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ സെപ്പറേറ്റ് വഴറ്റണമെന്നൊന്നുമില്ല. നമ്മൾ ഇത് ഉള്ളി നമ്മുടെ കിഴങ്ങിൻ്റെയും ബീട്രൂട്ടിൻ്റെയും കൂടെ തന്നെ വഴറ്റാം. ഞാനിപ്പം അതും ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ബീട്രൂട്ടും കിഴങ്ങും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടേക്കാം. ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചേക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഒരു 4 വർഷം പച്ചമുളക് ഞാൻ എരിയില്ലാത്തതായത് കൊണ്ടാണ് അത്ര കൂടുതൽ എടുത്തത്. ഇനി നമുക്ക് ഇതിനകത്ത് ഇതിനാവശ്യമായിട്ടുള്ള ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഇത് ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ അരപ്പും റെഡിയാക്കണം. അപ്പോഴത്തേക്ക് ഇത് വെന്ത് വരും. നന്നായിട്ട് വഴന്നു വരണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. വെളിച്ചെണ്ണയിൽ ഇത് നന്നായിട്ട് വഴന്നു വരണം. അപ്പോൾ അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമുക്ക് ഒന്ന് വെന്ത് വരട്ടെ, ഒന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. അതുവരെ അപ്പോഴത്തേക്ക് ഞാൻ അരപ്പ് റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് ഒരു അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് നമുക്ക് ഇളക്കാം. ശരിക്കും അങ്ങോട്ട് വഴന്ന് വന്നിട്ടില്ല. ഒരു 5-6 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് വഴറ്റാം. മൂടി വെച്ച് തന്നെ വഴറ്റും, കാരണം ബീട്രൂട്ടൊക്കെ അല്ല, നല്ല വേവുണ്ട് അതിന്. അപ്പോൾ നമുക്ക് നിറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കിഴങ്ങും ബീട്രൂട്ടും നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി നമുക്ക് ഇനി അരപ്പിയാം. നന്നായിട്ട് വഴന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പി ചേർത്ത് കൊടുക്കാം. അരപ്പി ചേർത്ത് നമുക്കൊന്ന് ഇളക്കാം.
ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരച്ച് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമാണ്, ഞാനത് തന്നെയാണ്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിന്റെ ഉപ്പ് ഒന്ന് നോക്കാം. ഉപ്പ് കുറവാണ്, ഉപ്പിട്ടിത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഉപ്പ് കുറവാണേ, അപ്പൊ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഞാൻ ഒരുപാട് വെള്ളം വെച്ചിട്ടില്ല, കുറച്ച് തിക്കായിട്ടാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതിലേക്ക് ഞാൻ ചെറിയ രണ്ട് തക്കാളി കേട്ടോ, ചെറുതായതുകൊണ്ട് രണ്ട് തക്കാളി അത് ഞാൻ ഇട്ട് കൊടുക്കുക. കാരണം നമ്മുടെ തേങ്ങയൊക്കെ കറി ആയതുകൊണ്ട് ഇച്ചിരി പുളി വേണം, മധുരിക്കാൻ പാടില്ല. അപ്പൊ അതിനാണ് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പൊ അതൊന്ന് തിളച്ച് വരട്ടെ. ഒരു തിളയാകുമ്പോഴത്തേക്ക് നമുക്ക് മൂടി തുറന്ന് വെക്കാം. പിന്നെ അത് തന്നെ പിന്നെ നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കണം, അതുവരെ നമുക്കൊന്ന് പറ്റിക്കും. അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും കൂടെ ഉള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് വാങ്ങിയിട്ട് നമുക്ക് ഇതിനൊന്ന് കടുക് താളിക്കാം. തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ് ഞാൻ ഉണ്ടാക്കി. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കാം. അപ്പൊ ഞാനിതൊന്ന് വാങ്ങിയിട്ട് നമുക്കതിനെ കടുകൂട്ടി. അപ്പൊ കടുക് താളിക്കാൻ ഞാൻ ഇവിടെ ഒരു ചെറിയ ചട്ടി വെച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടൊന്ന് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി ഒരു മൂന്ന് പച്ചമുളക് ഞാൻ രണ്ട് മൂന്നായിട്ട് മുറിച്ചതാണ്. ഒപ്പം തന്നെ നമുക്ക് ചെറിയ ഉള്ളി അരി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. നമുക്കിതിനകത്ത് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഉള്ളി മുളകും കറിവേപ്പില എല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതൊരു അഞ്ച് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒന്ന് മൂടി വെച്ചെങ്കിൽ ഒരു അതിൻ്റെ ഒരു മണമൊക്കെ കറിയിലോട്ട് വെളിച്ചെണ്ണയുടെ ഇറങ്ങത്തുള്ളൂ. അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിതിനെ മൂടി തുറന്നൊന്ന് ഇളക്കി. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും കൂടെ ഉള്ള തേങ്ങ അരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും, ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റും. നല്ലൊരു കറിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻസുകൾ എന്നെ മറക്കാതെ അറിയിക്കണം. നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെയും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈ.